ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി. പല പുരുഷന്മാരും പറഞ്ഞൊരു കാര്യമാണ്, അവൾ സെക്സിന് വരുന്നില്ല. പലപ്പോഴും ഞാൻ ആഗ്രഹത്തോടെ റൂമിൽ ചെന്നാലും അവളതിന് വരുന്നില്ല, അവൾ വേഗം ഉറങ്ങുകയാണ്, അവൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കഴിഞ്ഞ പല എപ്പിസോഡുകളിലും അതിൻ്റെ വിവിധങ്ങളായ കാരണങ്ങളും പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാവുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അല്ലാത്ത മറ്റൊരു കാരണമാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. ചില കേസുകളിൽ ഇത് കൃത്യമായി അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഭർത്താവ് വളരെ ലേറ്റായിട്ടാണ് ബെഡ്റൂമിലേക്ക് വരുന്നത്. വിദേശത്ത് നിന്ന് വന്ന ആളുകളായിരിക്കാം, അല്ലാത്ത ആളുകളായിരിക്കാം. വിദേശത്ത് നിന്ന് വന്നവർക്കിടെ കുറച്ച് കൂടുതലാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അവർ അവരുടെ മാതാവുമായിട്ടും സഹോദരിമാരുമായിട്ടും സഹോദരന്മാരുമായിട്ടും അവരുടെ മക്കളുമായിട്ടും കുറേ സമയം വർത്തമാനം പറഞ്ഞിരുന്ന് ഒത്തിരി ലേറ്റ്, 11:30 12 മണിക്കും അത് 10:30 അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് അവർ റൂമിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പണിയൊക്കെ കഴിഞ്ഞ് നേരത്തെ 9:30 റൂമിലെത്തിയിട്ടുണ്ടാവാം. കുറച്ചു നേരമൊക്കെ അവരും ആ സംഭാഷണത്തിൽ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഒരു മനുഷ്യനാണല്ലോ നാളെ രാവിലെ മുതൽ വീണ്ടും ജോലിയിലേക്ക് ഇറങ്ങേണ്ട ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഷീ ഈസ് ടയേർഡ്. സോ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യപ്രകൃതം, മനുഷ്യൻ്റെ ശരീരം ഒരു കൃത്യമായ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ ക്ഷീണത്തിലേക്ക് പോകും, ഉറക്കത്തിലേക്ക് ആ ബോഡി പോകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്ക് ഉറക്കം വരും. എന്നിട്ട് 12 റൂമിലേക്ക് വന്നിട്ട് ഇയാൾ അപ്പോഴത്തേക്കും ഇയാൾക്ക് രാവിലെ കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നേരം ഉറങ്ങാം. ഈ പെൺകുട്ടിക്ക് അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടിക്ക് ഉറക്കം, അതിന് പെൺകുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അമ്മയോട് മാതാപിതാക്കളോട് സഹോദരങ്ങളോടൊക്കെ സംസാരിക്കുന്നത് നേരത്തെ ആവുക, അവരോടൊക്കെ സംസാരിക്കണം, അത് നേരത്തെ ആവുക. എന്നിട്ട് കുറച്ചും കൂടെ നേരത്തെ ഏളി ടു ബെഡ്റൂം, ബെഡ്റൂമിലേക്ക് കുറച്ച് നേരത്തെ വരിക. എന്നിട്ട് അവിടെ കുറച്ച് കൊച്ചുവർത്തമാനമൊക്കെ പറഞ്ഞ് മക്കളെയൊക്കെ വെച്ചിട്ട് നേരത്തെ ഒക്കെ ഉറക്കി. അത് പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കളെ നേരത്തെ ഉറക്കണം. കാരണം പലപ്പോഴും സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേണ്ടി ഭാര്യഭർത്താക്കന്മാർ ഒന്നിച്ചു പറയും, അതിന് പ്രധാനപ്പെട്ടൊരു തടസ്സമായിട്ടുണ്ടാവാറുള്ളത് ലേറ്റായിട്ട് ഉറങ്ങുന്ന മക്കളാണ്. എത്ര ഉറക്കിയാലും അവന്മാർ അന്നത്തെ ദിവസമായിട്ട് ഉറങ്ങത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് നേരത്തെ ഉറക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അമ്മമാരുടെ ഭാഗത്തുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആണ്. സെക്സിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിലും മക്കൾ നേരത്തെ ഉറക്കണം, അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. അപ്പോൾ നേരത്തെ ബെഡ്റൂമിലേക്ക് ഭർത്താവ് വരികയാണെങ്കിൽ മക്കളൊക്കെ നേരത്തെ ഉറക്കിയിട്ടുണ്ടാകും. ഒരുപക്ഷെ ആ ഉറക്കുന്ന പ്രോസസ്സിൽ കൂടെ ഭർത്താവ് പങ്കാളിയാവുക. ആ സ്നേഹം ഭർത്താവിൻ്റെ കൂടെ ഉപ്പാൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടി ഉറങ്ങാൻ അവർക്കും താല്പര്യമുണ്ടാകും. അതിലൊക്കെ പങ്കാളിയായി, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് റൊമാൻറ്റിക്കായിരുന്ന് അങ്ങനെ പതുക്കെ പതുക്കെ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ കടന്നാൽ എനർജറ്റിക്കായിരുന്നു, ഫ്രഷായിട്ട് ക്ഷീണമില്ലാത്ത അവസ്ഥയിൽ നല്ല സെക്ഷൽ ഇൻ്റർകോഴ്സ് അവിടെ നടക്കും. ക്ഷീണിച്ച ബോഡിക്ക് ലൈംഗികമായിട്ട് ഉണരാൻ കഴിയില്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. ക്ഷീണിച്ച ഉറക്കം വന്ന ബോഡിക്ക് ശരീരത്തിന് ലൈംഗികമായിട്ട് ഉത്തേജനം പെട്ടെന്ന് ഏൽക്കില്ല. എത്രയൊക്കെ ചെയ്താലും എത്രയൊക്കെ ഫോർപ്ലേ ചെയ്താലും പിന്നെയും ഉറക്കമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ വരിക, പ്രിയപ്പെട്ടവരോടുള്ള സംഭാഷണമൊക്കെ നേരത്തെ ആക്കി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ രണ്ടുപേർക്കും, ഷീ ഓൾസോ ലൈക്സ്, ആ സ്ത്രീക്കും സെക്സിന് താല്പര്യമുണ്ട്, താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ ഈ ഒരു കാര്യം പരിഗണിച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാനും സാധിക്കുന്നതാണ്. മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.